ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രനെ പ്രഖ്യാപിച്ചു. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. കൊല്ലത്തെ സിറ്റിംഗ് MP പ്രേമചന്ദ്രൻ തുടർച്ചയായ 3rd തവണയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി നടനും MLA മുകേഷിൻ്റെ പേര് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചു. മുകേഷ് സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏറെക്കുറെ ഉറപ്പ് ലഭിച്ചത്. മന്ത്രി KN ബാലഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. CS സുജാത, നൌഷാദ് തുടങ്ങിയവരുടെ പേരും പരിഗണിച്ചിരുന്നു. പക്ഷേ മുൻതൂക്കം മുകേഷിനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു LDF നേരിട്ടത്. ആകെയുള്ള 20 സീറ്റിൽ വിജയിക്കാനായത് ആലപ്പുഴയിൽ മാത്രമായിരുന്നു. കേരളത്തിൽ ആഞ്ഞടിച്ച രാഹുൽ തരംഗമായിരുന്നു LDFന് തിരിച്ചടിയായത്. എന്നാൽ ഇത്തവണ കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യവുമായാണ് CPM മുന്നേറുന്നത്. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിൽ മിക്കയിടത്തും സ്ഥാനാർത്ഥികളായി. 21rd തീയതി ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തോടെ 27rd തീയതി പട്ടിക പ്രഖ്യാപിക്കുമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പോളിറ്റ് ബ്യൂറോ അംഗം മുതൽ MLA ജില്ലാ സെക്രട്ടറിമാർ തുടങ്ങി മുതിർന്ന നേതാക്കൾ വരെയുള്ള പ്രമുഖരെയാണ് ഇത്തവണ മത്സരത്തിൽ ഇറക്കുന്നത്. പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റുകൾ ഉറപ്പിക്കും. മട്ടന്നൂർ MLA മുൻ ആരോഗ്യമന്ത്രിയുമായ KK ശൈലജയെ ഇറക്കി വടകര തിരിച്ചുപിടിക്കും. പത്തനംതിട്ടയിൽ മുൻ മന്ത്രി TM തോമസ് ഐസക്കും ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫും മത്സരിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ തീരുമാനമായി. ആലത്തൂരിൽ KE രാധാകൃഷ്ണൻ മത്സരിക്കാനാണ് CPM സെക്രട്ടേറിയറ്റിൽ ധാരണയായത്. മത്സരിക്കാനില്ലെന്ന് KE രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഒടുവിൽ KE രാധാകൃഷ്ണൻ തന്നെ മത്സരിക്കും. ഇടുക്കിയിൽ ജോയിസ് ജോർജും പാലക്കാട് MSwarajum കാസർഗോഡ് NV ബാലകൃഷ്ണനും സ്ഥാനാർത്ഥികളാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. എറണാകുളത്തും ചാലക്കുടിയിലും മലപ്പുറത്തെ 2 സീറ്റുകളിലും ഇനിയും വ്യക്തമായ ധാരണയായില്ല. ജില്ലാ കമ്മിറ്റികളുടെ ശുപാർശയോഗം നിർണായകം. പൊന്നാനിയിൽ KT ജലീൽ MLA പരിഗണിച്ചേക്കും. എറണാകുളത്തെ ലത്തീൻ വിഭാഗത്തിലുള്ള സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക. ഏതായാലും കൊല്ലത്ത് ഇത്തവണ പ്രേമചന്ദ്രനെ പിടിച്ചുകിട്ടും. ശക്തനായ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് മുകേഷ്. മുകേഷ് 2nd തവണയാണ് കൊല്ലം MLA ആകുന്നത്. അദ്ദേഹത്തിനുള്ള ജനകീയത കൊണ്ടാണ് 2nd അവിടെ ജയിച്ചത്. ഏതായാലും കാത്തിരുന്ന് കാണാം.